ബ്രോ ഹെഡ്ഫോൺസ് വെയർ ചെയ്ത് ട്രക്ക് ഓടിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ കാണുന്ന തരം കാക്ക അല്ലത്. ട്രെയിലറിന്റെ ടയർ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന എന്തിനാണ് ബ്രോ? വൈ കാൻ്റ് ബി സി എനി പെഡസ്ട്രിയൻസ് ഇൻ ദോസ് പ്ലേസസ് നിയർ ഹൈവേസ് ബ്രോ? നിങ്ങളും യൂട്യൂബും തമ്മിൽ വല്ല ശത്രുതയുണ്ടോ? കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അടുത്ത ചോദ്യം നമ്മളോട് ചോദിച്ചേക്കുന്നത് ശരത് 17287 എന്ന് പറയുന്ന പ്രൊഫൈലാണ്. ബ്രോ ഹെഡ്ഫോൺസ് വെയർ ചെയ്ത് ട്രക്ക് ഓടിക്കാൻ പറ്റുമോ? ഇവിടെ പറ്റില്ലല്ലോ ബ്രോ. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹെഡ്ഫോൺസ് വെയർ ചെയ്ത് ട്രക്ക് കാർ ഉപയോഗിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു കാറും ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ രണ്ട് ചെവിയും കവർ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഏതൊരു ഒരു ചെവിയെ കവർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടെ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ നമ്മുടെ അർജുൻബായ് തന്നെ ഉപയോഗിക്കുന്നത്, അർജുൻബായ് ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റ് തന്നെ ഇതാണ് അതിന്റെ ഒരു ലുക്ക്. നോക്കിക്കേ, ഇതിന്റെ ഒരു സൈഡിൽ മാത്രമേ നമ്മൾ ചെവിയിലേക്ക് വെക്കുന്ന സാധനമുള്ളൂ, മറ്റേതൊരു ഹെഡ് സപ്പോർട്ടാണ്. അപ്പം മറ്റേ സൈഡിൽ അതില്ല. ട്രക്കേഴ്സിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തതാണ്. ആ ഇത് ട്രക്കേഴ്സിന് വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്തേക്കുന്ന ആ കാരണം നമുക്ക് പല സമയങ്ങളിലും ഡിസ്പാച്ചും ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഷിപ്പറും റിസീവറും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് റൂട്ടൊക്കെ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് വേണ്ട പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണല്ലേ? അങ്ങനെയാണ് എൻ്റെ അറിവ്. ആ ഇപ്പം മെയിൻലി ഇതാണ് അവർ ഉപയോഗിക്കുന്നത്. എന്നാ കുറച്ചു പേര് ഇപ്പൊ എന്നെ പോലുള്ളതൊക്കെ നമ്മള് ഈ എയർപോഡ് ഉപയോഗിക്കുന്നുണ്ട് ആപ്പിളിന്റെ. അത് ഇപ്പോഴും ഏതെങ്കിലും ഒരു ചെവിയില് നമുക്ക് ആവശ്യം വരുമ്പോൾ അതങ്ങ് വെച്ചേക്കും. അപ്പൊ കൺവീനിയൻസ്. അപ്പം ബേസിക്കലി നമുക്ക് ഒരു ചെവി കവർ ചെയ്താൽ അത് ഉപയോഗിക്കാൻ ഓക്കെയാണ്. പിന്നെ അടുത്തത് റെനി നയന എന്ന് പറയുന്ന പ്രൊഫൈലാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന തരം കാക്ക അല്ലാതെ കൂടുതൽ വലിപ്പവും ഏത് തണുപ്പിലും ജീവിക്കുകയും ചെയ്യുന്ന ഇതിനെ അവർ റേവൻ എന്നാണ് വിളിക്കുന്നത്, ക്രോ എന്നല്ല. ഇത് സംഭവം എന്നറിയാമോ ബ്രോ? നമ്മളന്ന് ന്യൂ മെക്സിക്കോ വഴി പോയപ്പോഴത്തേക്കും നമ്മൾ മറ്റേ മുഴുത്ത കാക്ക കാണിച്ചായിരുന്നേ. അത് വേറൊന്നുമല്ല, നമ്മൾ ഒരു ട്രിപ്പിൽ ഇതുപോലെ ഇവിടുത്തെ ചില ന്യൂ മെക്സിക്കോ ഏരിയയിലൊക്കെ ചെല്ലുമ്പോൾ നാട്ടിൽ പശുവിനെ കണ്ടാലും പശു എന്ന് അറിയും, ഇവിടെ പശുവിനെ കണ്ടാലും പശു എന്ന് അറിയും, സാധനം വേറെ അറിയിക്കുന്നാലും. അല്ല ഈ എനിക്ക് പോണ ഈ ക്രോയൻ റൈവിനെ തമ്മിലുള്ള വ്യത്യാസം കറക്റ്റ് ആണ്. ആ അത് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ജനറ്റിക്കൽ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഈ ഈവൻ നമ്മുടെ അതിന് ഉദാഹരണം പറഞ്ഞാൽ ഈ മണിപ്ലാന്റ് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് മണിപ്ലാന്റിൻ്റെ അകത്ത് തന്നെ ഉണ്ട് 6 വെറൈറ്റിയോ അങ്ങനെയാണോ അതിൻ്റെ അകത്ത് സ്പോട്ടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മളെന്താ കണ്ടതാണല്ലോ, മുഴുത്ത കുറേ കാക്കകളെ കണ്ടപ്പോഴത്തേക്കും അത്ഭുതത്തോടു കൂടി ഇവിടുത്തെ കാക്കയൊക്കെ ഒരു ചെറിയ കോഴിനെ പോലെ ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നെ. അപ്പം അതിന് നമ്മുടെ റെനിബായ് പറഞ്ഞ എക്സ്പ്ലനേഷന് ശരിക്കും ഈ വൈക്കിങ്സ് ഒക്കെ കാണുന്നതിൻ്റെ അകത്ത് നമ്മളെ റഗ്നാറിനൊക്കെ ഒരു റെയ്വൻ അല്ലേ കൂടെ ഉള്ളത്. അപ്പം എന്താണ് റെയ്വനും ക്രോയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. അപ്പം തണുപ്പിനെ ഇതിനെയൊക്കെ അതിജീവിക്കുന്ന ചിലപ്പോൾ ഇതെല്ലാം ഒരേ ജനുസിൽപ്പെട്ട ഡിഫറെൻ്റ് വെറൈറ്റികളായിരിക്കും. എന്തായാലും റെനിബായ് ആ ഒരു ഇൻഫർമേഷന് താങ്ക്സ് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം നമ്മളോട് ചോദിച്ചേക്കുന്നത് ഹക്കിം BH6102 എന്ന് പറയുന്ന പ്രൊഫൈലാണ്. ബ്രോ അരിസോണ അടുക്കാറായപ്പോൾ ഇന്ത്യൻ ജ്വല്ലറി ബോർഡ് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല, ഇന്ത്യൻ അല്ലാതായോ? എന്നിട്ടൊരു കരയുന്ന ഒരു ഇമോജി ഉണ്ട് കേട്ടോ. ആ ഇന്ത്യൻ അല്ലേ ഇന്ത്യൻ ബ്രോ. അത് ഞാൻ ഓൾറെഡി ബ്രോയ്ക്ക് അതിൽ ഞാൻ റിപ്ലൈ ചെയ്തായിരുന്നു, എന്നാലും മറ്റു പലർക്കും ആ ഒരു സംശയം കാണും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതിൻ്റെ അകത്ത് വായിക്കുന്നത്. കാരണം ബ്രോക്ക് ഓൾറെഡി ഞാൻ ഇതിൻ്റെ അകത്ത് റിപ്ലൈ ചെയ്തായിരുന്നു. ഈ ഇവിടെ US നമ്മൾ ഇന്ത്യൻ ഇന്ത്യൻ എന്ന് കാണുന്നതെല്ലാം നമ്മളെ അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്ത്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെയുള്ള റെഡ് ഇന്ത്യൻസിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ജ്വല്ലറി അല്ല ഇന്ത്യൻ പോട്ടറി എന്നൊക്കെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ റെഡ് ഇന്ത്യൻസിൻ്റെ അല്ലെങ്കിൽ നേറ്റീവ് അമേരിക്കൻസ് എന്നറിയപ്പെടുന്ന ആ ഒരു ട്രൈബൽസിൻ്റെ സെറ്റിൽമെൻറ്റും അവരുടെ
സെല്ലിംഗ് സ്റ്റേഷനും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അന്ന് അരിസോണ ഏരിയ എത്തിയപ്പോഴത്തേക്ക് ഇന്ത്യൻ ജ്വല്ലറി എന്ന് കണ്ടപ്പോ നമ്മള് വേണ്ട നമ്മുടെ ഇന്ത്യൻ ജ്വല്ലറി എന്നുള്ള ബോർഡാണെന്ന് പ്രത്യേകം എടുത്ത് കാണിക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പൊ അതിന് വേറൊരു ഉദാഹരണം കൂടെ ഉണ്ട്. അപ്പൊ അർജുൻ ഭായ് അവരോടൊക്കെ ചോദിച്ചായിരുന്നു നമ്മള് റെഡ് ഇന്ത്യൻ എന്ന് പറയുന്നത് അവർക്ക് ഒഫെൻസീവ് ആണെന്നുള്ളത്. ശരിക്കും അങ്ങനെ റെഡ് ഇന്ത്യൻ എന്ന് വിളിക്കുന്നത് അവർക്ക് ഒഫെൻസീവ് അല്ല കേട്ടോ. റെഡ് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒഫെൻസീവ് ആണെന്ന് എനിക്കറിയില്ല. എനിവേ ഇന്ത്യൻ എന്ന് പറയുന്നത് അവർക്ക് ഒഫെൻസീവ് അല്ല. ഞാൻ ഒരു ദിവസം ഇവരുടെ കടയിൽ ചെന്ന് അവരുമായിട്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കമ്പനിയായ അവിടുത്തെ ഒരു പുള്ളിക്കാരി എന്നോട് ചോദിച്ചു വേറെ ഫ്രം നീ എവിടുന്നാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യ എന്നാന്ന് പറഞ്ഞു. അതാ പുള്ളിക്കാരി പറഞ്ഞു വി ആർ ദി ഇന്ത്യൻസ് പുള്ളിക്കാരി. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ പിന്നെ ഒന്നും പറയാനില്ല എനിക്ക് മനസ്സിലായി പുള്ളിക്കാരി ഭയങ്കര പ്രൗഡായിട്ട് അവരാണ് ഒറിജിനൽ ഇന്ത്യൻസ് എന്നുള്ള രീതിയിൽ നമ്മളോട് തർക്കിക്കുക. അവിടെ നിന്ന് അവരുടെ കടയിൽ കയറി അവരുടെ ടെറിട്ടറി ചെന്ന് അവരോട് തർക്കിച്ച് ജയിക്കേണ്ട ഒരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു യാ യാ യു മൈറ്റ് ബി ദി ഒറിജിനൽ ഇന്ത്യൻസ് ബട്ട് വി ആർ ദി അതർ ഇന്ത്യൻസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഭയങ്കര ബ്രദർഹുഡും സിസ്റ്റർഹുഡും ഒക്കെ ഷെയർ ചെയ്ത് പോന്നു. എനിവേ അവരെ ഒഫെൻസീവ് അല്ല. ഇന്ത്യ ആണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് ഇവരെ കണ്ടപ്പോ അങ്ങനെ വിളിച്ചു തുടങ്ങിയുള്ള പരിപാടിയല്ലേ. ആ അതെ അതെ മറ്റേ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യൻസ് വിളിച്ചല്ലേ. പക്ഷെ നാച്ചുറലി ഇവരെ ഇന്ത്യൻസ് വിളിച്ചു ഇവര് പ്രൗഡായിട്ടാണ് യാ വി ആർ ദി ഒറിജിനൽ ഇന്ത്യൻസ് എന്നുള്ള രീതിയിൽ. കാരണം ഇന്റർനാഷണൽ ഇവർക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത മെസ്സേജ് നമുക്ക് അയച്ചേക്കുന്നത് തരികിട ജിമെയിൽ എന്ന് പറയുന്ന പ്രൊഫൈൽ ആണ് കേട്ടോ. അത് പക്ഷേ ബ്രോയുടെ ഫോട്ടോ ഉണ്ട് ബ്രോയുടെ പേര് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് വെക്കാമായിരുന്നു. പക്ഷെ ആ പ്രൊഫൈലിനകത്ത് തരികിട ജിമെയിൽ എന്നാണ്. ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. നമ്മളന്ന് കാലിഫോർണിയ കിടന്നപ്പോഴത്തേക്കും ആ ട്രക്ക് സ്റ്റോപ്പ് ഓർക്കുന്നുണ്ടോ? ആ ട്രക്ക് സ്റ്റോപ്പിന്റെ പേര് 49ers. ആ നമ്മളാ ട്രക്ക് സ്റ്റോപ്പിൽ മോളിൽ കിടന്ന് എന്നിട്ട് അവിടുന്ന് നമ്മളോട് എല്ലാക്ക് വൈകുന്നേരം പൊക്കോളാൻ പറഞ്ഞായിരുന്നു. ആ ട്രക്ക് സ്റ്റോപ്പിന്റെ നമ്മളെ ഫുഡ് ഒക്കെ കഴിച്ചില്ലേ. ആ ട്രക്ക് സ്റ്റോപ്പിന്റെ പേര് 49ers എന്നായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് ആ ട്രക്ക് സ്റ്റോപ്പിന് 49ers അല്ലെ കാലിഫോർണിയക്കാരെ പൊതുവായിട്ട് 49ers എന്ന് പറയുന്നതിനും ഉള്ള കാരണമാണ് പുള്ളി അയച്ചേക്കുന്നത്. കാലിഫോർണിയ വാസ് യു എസ് എസ് 49th സ്റ്റേറ്റ് ജോയിനിങ് ദ യൂണിയൻ. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണല്ലോ. അപ്പം യു എസിന്റെ ആ ഒരു യൂണിയനിൽ ചേർന്ന 49th സ്റ്റേറ്റ് ആയിരുന്നു കാലിഫോർണിയ. ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ദ നെയിം ഓഫ് 49ers ഇൻ കാലിഫോർണിയ നെയിംസ്. എസ് എഫ് 49 ഈസ് ദ നെയിം ഓഫ് മെയിൻ ഫുട്ബോൾ ടീം ദർ. എസ് എഫ് 49 എന്ന് പറയുന്ന ഒരു വലിയ ഫുട്ബോൾ ടീമിന്റെ കാലിഫോർണിയയിലുള്ളവരുടെ പേരുമാണ്. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യുന്നത് തരികിട ജിമെയിലാണ്. താങ്ക് യു ബ്രോ. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് 49ers ഉള്ളത്. നമുക്ക് മറ്റ് പലരും ഈ 49ers എന്നുള്ളതിന് പല വ്യാഖ്യാനങ്ങളും പറഞ്ഞായിരുന്നു. ചുമ്മാ റാൻഡം നമ്പർ ഇട്ടേക്കുന്നതാണ് ബ്രോ, അതാണ് ഇതാണെന്നൊക്കെ കേട്ടോ. പക്ഷെ അതൊന്നുമല്ല, ഇത് തന്നെയാണ് അതിന്റെ കാരണം. ഇനി അടുത്ത ചോദ്യം നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫിറോസ് സിൻ ZYN എന്ന് പറയുന്ന പ്രൊഫൈലറാണ്. ട്രെയിലറിന്റെ ടയർ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് എന്തിനാണ്? അത് വെയിറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അതായത് ഇപ്പൊ നമുക്ക് 53 feet നല്ല, അതായത് നമ്മുടെ നാട്ടിലുള്ള ട്രെയിലറിനേക്കാളൊക്കെ വലിയ ട്രെയിലറുകളാണല്ലോ നമുക്കിവിടെ ഉള്ളത്. ഇവിടെ ഇപ്പൊ 60 feet വരെ ട്രെയിലറുണ്ട്. അപ്പൊ ഈ ട്രെയിലറിനകത്ത് നമ്മൾ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ സാധനങ്ങൾ എടുത്തു വെക്കുന്നത് ഇപ്പൊ ഫ്രണ്ടിലാണോ ബാക്കിലാണോ എന്നുള്ളതിന്റെയൊക്കെ അനുസരിച്ച് വെയിറ്റ് പ്രോപ്പർ ആയിട്ടിരിക്കണം എന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആക്സിലും ഒരേ രീതിയിലുള്ള അല്ലെങ്കിൽ ആക്സിലിന്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഈ ഒരാക്സിലിൽ ഇത്ര വെയിറ്റ് വരാൻ പാടുള്ളൂ എന്നുള്ള ഗവൺമെന്റ് നിയമം. അപ്പം ഇവരെവിടെ ലോഡ് എടുത്തു വെച്ചാലും നമുക്ക് അതിനനുസരിച്ചല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ഓരോ ആക്സിലും ഈ ലോഡിന്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പൊസിഷൻ മൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം ഏതൊക്കെയാണ് വെയിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ, എത്ര പൗണ്ട് വെച്ചാണ് ഓരോ ആക്സിലും, ഏത് ഏതൊക്കെ രീതിയിൽ മൂവ് ചെയ്താൽ എവിടെയൊക്കെ വെയിറ്റ് കൂടും എവിടെയൊക്കെ വെയിറ്റ് കുറയും എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുന്നോട്ടുള്ള വീഡിയോകളിൽ എവിടെയെങ്കിലുമൊക്കെ കയറ്റാം. ഇനി അടുത്ത ചോദ്യം ചോദിച്ചേക്കുന്നത് നമ്മുടെ ഐഒൺലി കമന്റ് തന്നെയാണ്. വൈ കാൻ്റ് ബി സീ എനി പെഡസ്ട്രിയൻസ് ഇൻ ദോസ് പ്ലേസസ് നിയർ ഹൈവേസ് ബ്രോ ഇനി റീസൺസ്. അതായത് ഇവിടെയുള്ള ഹൈവേകളിൽ നമ്മൾ കാണിക്കുന്ന കാഴ്ചകളിലൊന്നും റോഡ് സൈഡിലോ കാര്യങ്ങളിലോ ഒന്നും ചെറിയ ചെറിയ മോപ്പഡുകളിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പോലെയോ അല്ലെങ്കിൽ നടന്നു പോകുന്ന ആൾക്കാരെ
കഴിഞ്ഞാൽ അടുത്ത സിറ്റിന്റെ ഇടയിൽ ഒരു 300-400 കിലോമീറ്റർ ആണ്. അതിന്റെ ഇടയ്ക്ക് ഫുള്ള് തരിച്ചു ഭൂമി ആയിരിക്കും. ഒരു നടന്നെടുത്താണ്. അത് തന്നെയാണ് അതിനുള്ള കാരണം. ഇന്ത്യ വലുപ്പത്തിൽ 7-ാമത്തെ രാജ്യമാണല്ലോ. അപ്പം യു എസ് ആൻഡ് കാനഡ എന്ന് പറയുമ്പോഴത്തേക്ക് 8-ാമത്തെ വലിയ രാജ്യമെന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ തന്നെ കാണാം. അപ്പം അത്രയ്ക്ക് വലിയ രാജ്യം, ഓരോ മേജർ ടൗൺ കഴിഞ്ഞാൽ അടുത്ത മേജർ ടൗണിലേക്ക് എന്തായാലും കടയോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ നല്ല ദൂരമുണ്ട്. അപ്പം നടന്നൊന്നും എത്തിയാല. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു നമ്മുടെ നാട്ടിൽ ചൂടുണ്ടാവും. പക്ഷേ എന്നാലും ഈ പറയുന്ന പോലെ വലിയ ടൈഫൂണോ പോലത്തെ കാറ്റോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഇവിടെ ഇപ്പം അരിസോണയിലൊക്കെ ഉള്ള പോലെ ഹീറ്റോ അല്ലെങ്കിൽ ഇതുപോലത്തെ വിന്റർ കണ്ടീഷൻസോ ഒന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കാറില്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്വന്തമായിട്ട് കാറില്ലാത്തവരെല്ലാം തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആണെങ്കിലും ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. പക്ഷേ കാറില്ലാത്തവരെല്ലാം വളരെ കുറവാണ്. കാറെന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ട് നിസ്സാരമായിട്ടുള്ള പൈസയ്ക്ക് വലിയ വലിയ ലക്ഷറി കാറിൻ്റെ കാര്യമല്ല പറയുന്നത്, സാധാരണക്കാർക്ക് വരെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ഗവൺമെൻറ്റുകളൊക്കെ പിള്ളേരെയൊക്കെ 16 വയസ്സ് മുതലെ തന്നെ ലൈസൻസ് എടുക്കാനും വണ്ടി ഓടിക്കാനും ഒക്കെ അനുവദിക്കുന്നത്. കാരണം ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ വലിയ പാടാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസാണ് മെയിനായിട്ട്, നടന്നു പോയാൽ എങ്ങും എത്തില്ലാത്ത രീതിയിലുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. അതായിരിക്കണം ആരും നടന്നു പോകാത്തതിന്. അത് അതായിരിക്കണം എന്നല്ല, അത് തന്നെയാണ്. അടുത്തത് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഗോവിന്ദ് ബാലു എന്ന് പറയുന്ന പ്രൊഫൈലാണ്. ഗോവിന്ദ് ബ്രോ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇപ്പം മെസ്സേജൊക്കെ അയക്കാറുണ്ട്. താങ്ക് യു, ഐ ഹാവ് എ ഡ്രൈവിംഗ് ക്വസ്റ്റ്യൻ, മേ ബി യു ക്യാൻ എക്സ്പ്ലെയിൻ ഇൻ എ വീഡിയോ. ഐ ബിലീവ് യുവർ പ്രൈം മൂവർ ഹാസ് ആൻ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, സോ വൈൽ ഫുള്ളി ലോഡഡ് ഓൺ എ ഡൗൺ ഹിൽ ഗ്രേഡിയൻറ്റ്, ഹൗ ഫാർ ക്യാൻ യു ഗൈസ് റിലൈ ഓൺ ഇറ്റ്? ഓർ ഡു യു ഇമ്മീഡിയറ്റ്ലി ടേക്ക് മാനുവൽ കൺട്രോൾ യൂസിങ് എഞ്ചിൻ ആൻഡ് ഫുൾ ബ്രേക്സ്? എക്സാമ്പിൾ അറ്റ് കാജുൻ പാസ്. മലയാളത്തിലും കൂടെ എന്ന് പറഞ്ഞ കേട്ടോ. അതായത് നമ്മുടെ പ്രൈം മൂവർ, അതായത് ട്രക്കിന് ക്രൂസ് കൺട്രോൾ, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ടല്ലോ. അപ്പോൾ ഫുള്ളി ലോഡഡ് ആയിട്ട് നമ്മൾ കയറ്റം കയറുകയോ ഇറക്കം ഇറങ്ങുകയോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ക്രൂസ് കൺട്രോളിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എഞ്ചിൻ ബ്രേക്കും ഫുഡ് ബ്രേക്കും ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. അതായത് ഉദാഹരണം കാജുൻ പാസ് എന്ന് പറയുന്നത് നമ്മുടെ ഉപകാറുള്ള ഒരു വലിയ ഇറക്കത്തിലും കയറ്റത്തിലും ഒക്കെ. അതിന്റെ ഏറ്റവും വലിയൊരു ഇത് പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രക്കിന്റെ ലൈസൻസ് എടുക്കാൻ പോയ സമയത്ത് അതിന്റെ ട്രെയിനർ തന്നതും നമുക്ക് ബേസിക് ലെസൺസ് ഒക്കെ പറഞ്ഞു തന്ന നമ്മളെ കുറെ ചേട്ടന്മാരെല്ലാരും പറഞ്ഞു തന്നായാലും, നെവർ യൂസ് ക്രൂസ് കൺട്രോൾ അൺലെസ് ഇറ്റ്സ് എ പ്ലെയിൻ ടെറൈൻ എന്നുള്ളതാണ്. അതാണ് അതിന്റെ ബേസിക്കലി. കാരണം നമുക്ക് നമുക്കറിയാം, ഇപ്പൊ കാറിന് നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്. ആ കാറിന്റെ അതിന്റെ അകത്തെ പാസഞ്ചേഴ്സിനെ ഫുള്ള് വലിച്ചോണ്ട് പോകാനുള്ള, അല്ലെ അതിൻ്റെതായ രീതി കൺട്രോൾ ചെയ്യാനുള്ള എഞ്ചിൻ പവർ ആ കാറുകൾക്ക് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ട്രക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് കയറുന്ന ലോഡും വെയിറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ഏതാ ആ ഒരു രീതിയിൽ മനു ഈസി ആയിട്ട്. കാരണം നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ ചെറിയ കയറ്റങ്ങളോ ഇറക്കങ്ങളോ നമ്മുടെ നാട്ടിൽ ചെറുതാണെന്നല്ല പറഞ്ഞത്, നമ്മുടെ വളവും തിരിവ് അതിനനുസരിച്ചുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ള പോലെ 36 മൈല് നീണ്ടു നിൽക്കുന്ന ഇറക്കവും കയറ്റവും ഒക്കെയാണ്. അപ്പോൾ ഈ വെയിറ്റ് വെച്ചുകൊണ്ട് ക്രൂസ് കൺട്രോളിൽ ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് എഞ്ചിനിൽ പ്രശ്നം ഉണ്ടാകും. അപ്പം ഫ്ലാറ്റായിട്ടുള്ള പ്രതലങ്ങളിലല്ലാതെ നമ്മൾ ഒരിക്കലും ക്രൂസ് കൺട്രോൾ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചാൽ തന്നെ അതിൽ റിലേ ചെയ്യാൻ പറ്റില്ല. കാരണം ഇറക്കത്തിലാണെങ്കിൽ ക്രൂസ് കൺട്രോളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വലിയ സ്പീഡ് ചെയ്ത് ലോഡ് ഇതിനെ പുഷ് ചെയ്യും, ഇറങ്ങിപ്പോകും. അപ്പോൾ നാച്ചുറലി നമ്മളത് മാറ്റിയിട്ട് നമ്മളെ മാനുവലി എഞ്ചിൻ ബ്രേക്കും ഫുഡ് ബ്രേക്കും ഉപയോഗിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യണം. കയറ്റം കയറുമ്പോഴും സെയിം, ക്രൂസ് കൺട്രോളൊന്നും വലിച്ചുകൊണ്ട് പോയാലും അത് നാച്ചുറലി അതിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ നമ്മളിവിടെ യു എസിലും കാനഡയിലും ഒക്കെ ഓടിക്കുന്നവർക്കറിയാം, വലിയ കയറ്റത്തിൽ ഇപ്പോൾ കാജു പാസിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെയൊക്കെ നമ്മൾ വണ്ടി ഓടുമ്പോൾ ട്രക്കുകളെല്ലാം ഒന്നെങ്കിൽ ട്രക്ക് ലൈനിൽ അല്ലെങ്കിൽ റൈറ്റ് ലൈനിൽ ഫ്ലാഷേഴ്സ് ഇട്ട്, മറ്റേ ഹസാർഡ് ലൈറ്റ് ഇട്ട് വയ്യല്ല കയറുന്നത്. അപ്പോൾ അങ്ങനെ മാനുവലി മാത്രമേ നമുക്കിത് കയറ്റാൻ പറ്റുള്ളൂ കേട്ടോ, ക്രൂസ് കൺട്രോൾ കയറ്റിയാൽ. പിന്നെ അടുത്ത ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് VJ Vlogs ആണ്. VJ Vlogs 888. ഇപ്പോൾ നിങ്ങളും യൂട്യൂബും തമ്മിൽ വല്ല ശത്രുതയുണ്ടോ? വീഡിയോസ് എല്ലാം അടിപൊളിയാണ്. എൻ്റെ പൊന്ന് ബ്രോ, അത് തന്നെയാണെന്ന് നമുക്കും അറിയാൻ പാടില്ലാതെ ഈ യൂട്യൂബും നമ്മൾ എന്ത് ചെയ്താൽ ഒത്തും പോകുന്നില്ല. എനിവേസ് നല്ല നാളെ നമ്മൾ രക്ഷപ്പെടുമായിരിക്കും, കൂടുതൽ റീച്ച് കിട്ടുമായിരിക്കും. എന്തായാലും ദൈവം അനുഗ്രഹിച്ച്
ഇപ്പം നമുക്ക് ഒരു 2K മോഡല് 3K മോഡല് നമ്മുടെ എല്ലാ വീഡിയോസിലും കിട്ടുന്നുണ്ട്. അത് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യം. നമ്മള് 300 views 350 views ഒക്കെ ആയിട്ട് പോയ സമയങ്ങളുണ്ട്. ആ സമയത്തൊക്കെ നമ്മള് ദൈവമേ ഒരു ഈ കെയർ എന്ന് പറയുന്ന സാധനം ഒന്ന് കിട്ടുകയാണെങ്കിൽ. ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഈ 350 ആൾക്കാർ ഇപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഉള്ളവരൊന്നും പോകുന്നില്ല. ആ അതാണ് ഉള്ളവരെല്ലാം ഇപ്പൊ മറ്റേ കാഴ്ച ആ ഒരു ബന്ധം കിട്ടി നമുക്ക് പറ്റുന്നു. അപ്പൊ പറഞ്ഞു വന്നത് നമുക്ക് ഇപ്പൊ പോകുന്ന ഈ ഒരു 3K എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഹയസ്റ്റ് നമ്പറായിട്ട് സന്തോഷമായിട്ട് അങ്ങ് പോവാ. പറയുന്ന പോലെ നമ്മളെ ആഗ്രഹമായിരുന്നു ഈ കെ എന്ന് പറയുന്ന ഒന്ന് സാധനം ഒന്ന് വരണമെന്ന്. കാരണം നമ്മളും പലരോടും ഇപ്പൊ നമ്മളെ ചിലപ്പോൾ പലരും കാണുമ്പോഴൊക്കെ പറയും ചേട്ടാ അതൊന്നും ഡ്രക്കേഴ്സ് യൂട്യൂബൊക്കെ ഉള്ള അറിയില്ലെന്നേ. ആ യൂട്യൂബൊക്കെ ഉള്ളതാണോ, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നാ ഫസ്റ്റ് ചോദ്യം. അപ്പൊ അങ്ങനെയുള്ള ചില അല്ലെങ്കിൽ നമുക്ക് വലിയ വിഷമമൊന്നുമില്ല. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇതുവരെ നമ്മളെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് അപ്പൊ കൊണ്ട് അവരെടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ വ്യൂസ് ആ ഇത്രയൊക്കെ ഉള്ള ഉമ്മാരാണോ യൂട്യൂബേഴ്സ് എന്നുള്ള രീതി ഒരു നോട്ടാക്കി ചില സമയത്ത് നമുക്ക് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഒരു ഇച്ചിരി വിഷമം നമുക്ക് തോന്നിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ നമ്മൾ ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമമുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒന്ന് ശക്തമായിട്ട് മഴ പെയ്തപ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ ഒന്ന് കട്ട് ചെയ്യേണ്ട വന്നു കേട്ടോ. കാരണം ആ സൗണ്ട് ഭയങ്കരമായിട്ട് കയറി വന്നോണ്ട് ആ മഴയൊന്ന് മാറിയപ്പോഴത്തേക്ക് നമുക്ക് ഇതേണ്ട നമ്മുടെ തീരാറായി. അപ്പോൾ അടുത്ത കമന്റ് നമുക്ക് ഇട്ടേക്കുന്നത് മുഹമ്മദ് സജ്മാൽ എന്ന് പറയുന്ന പ്രൊഫൈലാണ്. ബ്രോ, വൺ ഡേ യു ഗൈസ് വിൽ ബിക്കം ദ ബെസ്റ്റ് ഓട്ടോമൊബൈൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻ കാനഡ. Your channel have that potential. All the best guys, keep going. Thalam, thank you Muhammad Sajivar bhai. Nammade contents ellam ningalla ishtapadunnundo ennu arinjey thanne namukku velli karyam. Adakkeyana namukku oru motivation. Thalam, thank you. Ne adutathu Sayu Jedits aanu ittekkunnu. Sayu Jedits nammade oru maari petta ella video ku comment idunaanu bro. Bro, adutha video il ennodu oru hi parayavo. Name Sayu. Bro, സായുജ് ബ്രോ, ബ്രോയുടെ കമൻറ്റിനല്ല നമ്മൾ റിപ്ലൈ ചെയ്യുന്നല്ലേ. അപ്പൊ ബ്രോയുടെ ഒരു സ്പെഷ്യൽ ഹായ്. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചേക്കുന്നത് JK എന്ന് പറയുന്ന പ്രൊഫൈലാണ് കേട്ടോ. ബ്രോ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പീറ്റർബിൽറ്റ് 579 ആൻഡ് പീറ്റർബിൽറ്റ് 589? 589 ലുക്ക് സോ കൂൾ, വൈ ഡു ട്രക്ക് ഓപ്പറേറ്റേഴ്സ് പ്രിഫർ 579? അതിന്റെ മലയാളത്തിലുള്ളതെന്ന് പറഞ്ഞാൽ പീറ്റർബിൽറ്റിന്റെ 579 589 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 589 എന്ന് പറയുന്ന ട്രക്ക് ഭയങ്കര കൂളാണ്, പക്ഷേ ട്രക്ക് ഓപ്പറേറ്റേഴ്സ് എല്ലാം 579 പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പീറ്റർബിൽറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഓരോ സെഗ്മെന്റിലുള്ള വണ്ടികളുണ്ടല്ലോ. അപ്പൊ ഈ ഓൺ ദ ഹൈവേ എന്നുള്ള സെഗ്മെന്റിൽ നമുക്ക് കറന്റ്ലി പീറ്റർബിൽറ്റിന്റെ 2 ട്രക്കുകളാണുള്ളത്. പീറ്റർബിൽറ്റിന്റെ 579 നമ്മൾ ഓടിക്കുന്ന ഈ ഒരു സെറ്റപ്പിലുള്ള വണ്ടി, അതോടൊപ്പം പീറ്റർബിൽറ്റിന്റെ 589 നമ്മുടെ ഹൈവേ ലോക്സിന്റെ ഇൻട്രോയിൽ വരുന്ന ഫ്ലാറ്റ് നോസ് ആയിട്ടുള്ള ലോങ് നോസ് വണ്ടി ഉണ്ടല്ലോ അത്. ഇത് തമ്മിലുള്ള ബേസിക് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ 589 മറ്റേ ലോങ് നോസ് വണ്ടി പീറ്റർബിൽറ്റിന്റെ അല്ല അമേരിക്കൻ ട്രക്കിങ്ങിന്റെ ഒരു ക്ലാസിക് കൾട്ട് സാധനം ആ ഒരു ഇതുണ്ടല്ലോ, മറ്റേ ഔട്ട്ലോ ട്രക്കേഴ്സിന്റെ അമേരിക്കൻ ട്രക്കിങ്ങിന്റെ ഒക്കെ ആ ഒരു ലെഗസി കീപ്പ് ചെയ്യുന്ന ഡിസൈനാണ്. പക്ഷേ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ അതാണ് നമുക്ക് മോർ സ്പേസും കാര്യങ്ങളും എല്ലാം ഉള്ളത്. 589 ആ ഒരു ബോക്സി ലുക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്യാബിനും കാര്യങ്ങളും എല്ലാം തമ്മിൽ ഈ പറയുന്ന പോലെ നമുക്കിവിടെ ഫ്രണ്ടിലത്തെ ഹൈറ്റ് ആണെങ്കിലും ബാക്കിലത്തെ സ്ലീപ്പറിൻ്റെ ഹൈറ്റ് ആണെങ്കിലും ഒക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ക്ലാസിക്നെസ് കീപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു ഡിസൈൻ ചൂസ് ചെയ്യുന്നു. ഇപ്പം കൂടുതലും ട്രക്കിംഗ് കമ്പനികൾ എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്രക്കിംഗ് കമ്പനികൾക്ക് അവരുടെ ഡ്രൈവേഴ്സിനെ വിടുമ്പോഴത്തേക്കും 2 പേർക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അവരുടെ ഫുഡ് വെക്കാനാണേലും ഉറങ്ങാൻ വേണ്ടിയിട്ടാണേലും കംഫർട്ടിന് കൂടുതൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 579 ആണ് കൂടുതൽ വേണത്. പക്ഷേ 589 കൂടുതലും സിംഗിൾ ഡ്രൈവേഴ്സിനോ ഒരാൾക്ക് അയാളുടെ സാധനങ്ങളെല്ലാം വെച്ച് പോകാവുന്ന രീതിയിലുള്ള സെറ്റപ്പിലാണ്. അതിൻ്റെ ഒരു സ്പേസും കാര്യങ്ങളെല്ലാം ഇത് വെച്ച് കമ്പയർ ചെയ്യും. ഇതാണ് അതിൻ്റെ അകത്ത് ഒരു മേജറായിട്ടുള്ള വ്യത്യാസം ഉള്ളത് കേട്ടോ. അല്ലാതെ വേറെ മേജർ വ്യത്യാസമൊന്നുമില്ല. കംഫർട്ടിൻ്റെയും അതിൻ്റെ ഓരോരുത്തരുടെയും ഡിസൈൻ പ്രിഫറിൻ്റെയും പ്രിഫറൻസ്. അതോടൊപ്പം തന്നെ പറയണല്ലോ 579 ഇതിൻ്റെ ബോക്സി ലുക്ക് അല്ലാതെ ആ ഒരു ഇച്ചിരി എയറോഡൈനാമിക്സ് ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഫ്യുവൽ എഫിഷ്യൻസിയും കാര്യങ്ങളും എല്ലാം വരുമ്പോഴത്തേക്കും
മറ്റേ ബോക്സി വണ്ടീനേക്കാളും 589നേക്കാളും 579 കൂടുതൽ ഇത്. അതൊക്കെ വണ്ടികൾ ഈ ഒരു ഇത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിന് കാരണമായിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ മറ്റൊരു ക്യൂ ആൻഡ് എ സെഷൻ കൂടെ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്യൂ ആൻഡ് എ സെഷൻ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വീണ്ടും വീണ്ടും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ പുതിയ ട്രിപ്പുകളും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബൈ.